ഏറത്ത് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കള്ളയോട്ട് വ്യാപകമാണ്. വോട്ടില്ലാത്തവർ വന്ന പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കാൻ അപ്പീൽ ചെയ്യുകയാണ്. ചേട്ടൻ്റെ വോട്ടില്ലല്ലേ? ഇല്ല, ചേട്ടൻ്റെ വോട്ടില്ല. ചേട്ടൻ്റെ വോട്ടൊക്കെ വ്യാപകമായിട്ട് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വന്ന് കള്ളയോട്ട് ചെയ്യുകയാണ്. വ്യാപകമായിട്ട് ചേട്ടൻ്റെ വോട്ടില്ല. അതല്ല ചേച്ചി, ചേച്ചിയുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയല്ലേ? വ്യാപകമായിട്ട് അകത്തിരിക്കുന്നവർ വരെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വ്യാപകമായിട്ട് വോട്ട് നഷ്ടപ്പെടുകയാണ്. ഈ കാർഡിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു ആധാർ ഉപയോഗിക്കണമെന്ന്. യാതൊരു വിധത്തിൽ ആധാറിലുള്ള ഉപയോഗം ഒന്നുമില്ല. ഇതേപോലെ തന്നെ പേരുള്ളവർ, ഇതാണ് കാർഡ്, പേരുള്ളവരുടെ കാർഡ്, അതേപോലെ തന്നെ നമ്പറുണ്ട്. ഈ നമ്പർ എഴുതി ഏതെങ്കിലും ഒരു പേര് എഴുതിയിട്ട് ആരുടെയെങ്കിലും ഫോട്ടോ ഒട്ടിച്ച് ഇവിടുന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് സീൽ ഉണ്ടാക്കി അവർ അടിച്ചു വിടുന്ന ഒരു പ്രവണതയാണുള്ളത്. മാക്സിമം ഷെയർ ചെയ്യുക. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായിട്ട് കള്ളയോട്ട് ഏറത്ത് ഗ്രാമപഞ്ചായത്തിലുള്ള ഏറത്ത് സർവീസ് സംഘത്തിലെ വ്യാപകമായിട്ട് കള്ളയോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുക കംപ്ലയിൻറ്റുകളുടെ കൂമ്പാരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ വോട്ടില്ലാതെ ഇവിടെ വന്ന് പരാതി എഴുതിയിടുന്ന ഒരവസ്ഥയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യാപകമായിട്ട് കള്ളയോട്ട് ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ 10, 20, 25 ദിവസം ഓരോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ലീവ് എടുത്ത് വീട് വീടാന്തരം കയറി ഇറങ്ങി സഹകാരികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് അവർ നടത്തിയ പ്രവർത്തനം പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കി വ്യാപകമായിട്ട് കള്ളയോട്ട് ചെയ്യുക. എന്നിട്ട് വോട്ടില്ലാത്ത അടുത്ത ആൾ വരുന്നു, വോട്ടില്ല. ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അടുക്കളയിട്ട് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വ്യാപകമായിട്ട് കള്ളയോട്ട് നടക്കുന്നു. ഇത് വോട്ടില്ല. ഇതേപോലെ തന്നെ കണ്ടോ, വ്യാപകമായിട്ട് നിങ്ങൾക്ക് കാണാം, വെളിയിലാണെങ്കിൽ തന്നെ കാണാം, വ്യാപകമായിട്ട് കള്ളയോട്ടിൻ്റെ കൂമ്പാരമാണ്. ഇവർക്കൊക്കെ തന്നെ വോട്ടില്ലാതെ നിൽക്കുന്നവർ ഇവിടെ അകത്തേക്ക് വരുന്നൊരവസ്ഥയാണ്. കണ്ട, അകത്തോട്ട് പോകുന്നു, വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. ചെറുപ്പക്കാർ വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോവാണ്. കോടതി നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ആർക്ക് വോട്ടില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ എന്ന് വെച്ചാൽ അവർ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വോട്ട് ചെയ്യാൻ വന്നു കഴിയുമ്പോഴത്തേന് വോട്ടില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി നിരീക്ഷിക്കാൻ പറഞ്ഞാണ്. ആ നിരീക്ഷണം മൊത്തം കാറ്റിപ്പറത്തിക്കൊണ്ട് അകത്തിരുന്ന ബൂത്ത് ഏജന്റിനെ പോലും മർദ്ദിച്ചുകൊണ്ട് ഇത് വളരെ ദയനീയ അവസ്ഥയാണ്. ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ നിങ്ങളോട് പറയാൻ ഓരോ സ്ഥാപനങ്ങളിലും ഉള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥികൾ, നിരവധി അനവധിയായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരെയും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, വ്യാപകമായിട്ട് കള്ളയോട്ട്, വോട്ടില്ലാത്ത ആൾക്കാർ വ്യാപകമായിട്ടുള്ളതാണ്. ഇവിടെ വന്ന് നിൽക്കുന്നവരെല്ലാം അകത്ത് പോയിട്ട് ദയനീയാവസ്ഥയെ തിരിച്ചു വരികയാണ്. കള്ളയോട്ട് വ്യാപകമായി തുടരുന്നു. ഇത് ജനാധിപത്യ സംവിധാനമല്ല, ഇത് ഗുണ്ടായുസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അകത്തിരിക്കുന്ന ബൂത്ത് ഏജന്റിനെ മർദ്ദിക്കപ്പെട്ടിരുന്നു. മർദ്ദിച്ച് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ ഇട്ട് വീണ്ടും തല്ലുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ വ്യാപകമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് DYFI ഗുണ്ടകളെ ഇറക്കിക്കൊണ്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വ്യാപകമായിട്ട് വോട്ടർമാരെ അടിച്ചോടിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഇത് തടയണം. ഇത് തടയുവാനുള്ള നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെ വന്നപ്പോൾ തന്നെ കണ്ടു, വോട്ടില്ലാത്തവർ അവിടെ നിന്ന് പരാതി എഴുതി ഇട്ട് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ഇതിന് കൃത്യമായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അധികാരത്തിലെത്തിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10, 25 ദിവസം ജോലിയും കൂലിയും നഷ്ടപ്പെട്ട് എല്ലാവരും വീട് വീടാന്തരം കയറി ഇറങ്ങി സഹകാരികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ഇവിടെ വോട്ടിലേക്ക് വരുമ്പോൾ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് അകത്ത് വോട്ടിടാൻ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് വോട്ടില്ല എന്നുള്ള അവസ്ഥ. അതിനൊരു മാറ്റം ഉണ്ടാകാൻ നേരത്തെ ആൾക്കാർ ചെയ്തിട്ട് പോകാം. ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അടിച്ച് നേരത്തെ ആൾക്കാർ ചെയ്തിട്ട് പോകുന്ന അവസ്ഥയാണ് ഇത്. പൂർണ്ണമായിട്ടും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് വിടുക.